നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കള്ളവോട്ടിന് പുറമെ പോലീസുകാരുടെ പോസ്റ്റർ ബാലറ്റിലും അട്ടിമറി. പോലീസുകാരുടെ പോസ്റ്റർ ബാലറ്റുകൾ നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലീസ് അസോസിയേഷൻ നേതാക്കൾ പോസ്റ്റ് ചെയ്ത ശബ്ദ സന്ദേശം പുറത്തായി. പോലീസുകാരുടെ തപാൽ ബാലറ്റ് ശേഖരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും വ്യക്തമാക്കിയ DGP ലോക്നാഥ് ബെഹ്റ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്റലിജൻസ് AD GPയെ ചുമതലപ്പെടുത്തി. പോസ്റ്റൽ ബാലറ്റുകൾ കൂട്ടത്തോടെ ശേഖരിക്കുന്നത് ക്രമക്കേടിന് വഴിയൊരുക്കുമെന്നാണ് ആക്ഷേപം. പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന മുഴുവൻ പോലീസുകാരുടെയും വിവരം ശേഖരിക്കാൻ നേരത്തെ ഇറക്കിയ ഉത്തരവിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയെങ്കിലും DGP തള്ളുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് CI റാങ്കിലെ ഉദ്യോഗസ്ഥൻ ബാലറ്റുകൾ കൈമാറണമെന്നാവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തായത്. അസോസിയേഷന്റെ സമ്മർദ്ദം കൊണ്ടാണ് ബാലറ്റുകൾ ആവശ്യപ്പെടുന്നതെന്നും സന്ദേശത്തിലുണ്ട്. അതേസമയം പോലീസുകാരുടെ തപാൽ ബാലറ്റിൽ അസോസിയേഷൻ നിയമവിരുദ്ധമായി ഇടപെട്ടിട്ടില്ലെന്നും പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. 600,000-ലേറെ പോലീസുകാരുടെ തപാൽ ബാലറ്റുകൾ സംഘടനാ നേതാക്കൾ കൈവശപ്പെടുത്തി കള്ളവോട്ട് ചെയ്തെന്നും ഇതിനു വഴങ്ങാത്തവരുടെ ബാലറ്റുകൾ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ചെന്നുമാണ് ആക്ഷേപം നിലനിൽക്കുന്നത്. എന്നാൽ ഇതിനെതിരെ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ ഇന്റലിജൻസ് AD GP TK വിനോദ് കുമാറിനും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയിരുന്നു. കുറ്റക്കാരെന്ന് തെളിയുന്ന പക്ഷം കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോകുന്ന പോലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റുകൾ പോലീസിലെ ഇടത് അനുകൂലികൾ കൂട്ടത്തോടെ വാങ്ങി കള്ളവോട്ട് ചെയ്യുന്നുവെന്നാണ് പരാതി. സംസ്ഥാനത്തെ 55,000-ൽ പോലീസുകാരിൽ 90% തപാൽ വോട്ട് ചെയ്യേണ്ടവരാണ്. കളക്ടറേറ്റ് നേരിട്ട് അപേക്ഷ നൽകി പോസ്റ്റൽ ബാലറ്റ് വാങ്ങാം. എന്നാൽ ഇത് അനുവദിക്കാതെ നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയ അഡീഷണൽ SPമാരാണ് ഇത്തവണ ബാലറ്റ് ശേഖരിച്ചത്. ഇവയിൽ പലതും പോലീസ് അസോസിയേഷൻ നേതാക്കൾ കൈക്കലാക്കി കള്ളവോട്ട് ചെയ്തതായാണ് ആക്ഷേപം. ബാലറ്റ് നൽകാൻ വിസമ്മതിച്ചവർക്ക് സ്ഥലംമാറ്റ ഭീഷണി ഉണ്ടായതായും പരാതിയുണ്ട്. പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന പോലീസുകാർക്ക് ഇഷ്ടമുള്ള വിലാസത്തെ ബാലറ്റ് പേപ്പർ വരുത്താം. ഇത് മുതലെടുത്താണ് പോലീസ് അസോസിയേഷൻ നിയന്ത്രിക്കുന്ന ഇടത് അനുകൂലികളുടെ ഇടപെടൽ. തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോകുന്ന പോലീസുകാരെ സമ്മർദ്ദം ചെലുത്തി അസോസിയേഷൻ നിർദ്ദേശിക്കുന്ന വിലാസത്തിലേക്ക് ബാലറ്റ് അയക്കാൻ ആവശ്യപ്പെടും. സംശയം വരാതിരിക്കാൻ എല്ലാ പോസ്റ്റൽ ബാലറ്റുകളും ഒരു വിലാസത്തിലേക്കല്ല അയക്കുന്നത്, പകരം പല വിലാസത്തിലേക്കാണ്. അന്വേഷണം ചെന്നെത്തിയത് വട്ടപ്പാറ പോസ്റ്റൽ ഓഫീസിലാണ്. തൃശൂർ IR ബറ്റാലിയനിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശിയുടെ വിലാസത്തിലെത്തിയത് 4 പോസ്റ്റൽ ബാലറ്റുകൾ. പോസ്റ്റ് മാസ്റ്റർ ഇത് സ്ഥിരീകരിച്ചു. ചോദിച്ചപ്പോൾ ബാലറ്റുകൾ എത്തിയത് പോലീസുകാരനും സമ്മതിച്ചു. ഇതുപോലെ പല ഇടത് അനുകൂലിസ് പോലീസ് അസോസിയേഷൻ അംഗങ്ങളുടെ വീടുകളിലേക്കും നിരവധി പോസ്റ്റൽ ബാലറ്റുകൾ ഇപ്പോൾ എത്തുകയാണ്. പോലീസുകാരുടെ പോസ്റ്റൽ വോട്ടുകൾ തട്ടാൻ ശ്രമം നടന്നുവെന്ന് നേരത്തെ പ്രതിപക്ഷം പരാതിപ്പെട്ടിരുന്നു. സ്ഥലം മാറ്റം അടക്കമുള്ള ഭീഷണി ഉപയോഗിച്ചാണ് ബാലറ്റുകൾ കൈവശപ്പെടുത്തുന്നതെന്നാണ് ആക്ഷേപം. എന്നാൽ ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പോലീസ് അസോസിയേഷൻ പറയുന്നത്. എന്നാൽ ഇത് വോട്ടെടുപ്പിന് മുൻപേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദീകരണത്തിൽ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും വോട്ടെടുപ്പിന് മുൻപ് രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ തുടർന്ന് DGPയുടെ വിശദീകരണം വാങ്ങി വിഷയം അവസാനിപ്പിച്ചു. തുടർന്ന് പരാതിയിൽ കഴമ്പില്ലെന്നായിരുന്നു DGPയുടെ വിശദീകരണം. പോലീസ് മേധാവി പോസ്റ്റർ വോട്ടിനെ കുറിച്ച് ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളെ അസോസിയേഷൻ ഇടപെടൽ അംഗീകരിച്ചിട്ടില്ല. വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പറുകൾ വാങ്ങുകയോ തുടർ നടപടികൾ ഇടപെടുകയോ ചെയ്യരുതെന്ന് വോട്ടർ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറുമെന്നാണ് മാർഗനിർദ്ദേശത്തിലുള്ളത്. വോട്ട് രേഖപ്പെടുത്തും മുൻപ് ബാലറ്റുകൾ വാങ്ങിയ കള്ളവോട്ടിനും രേഖപ്പെടുത്തിയ ശേഷമാണെങ്കിൽ തുറന്നു നോക്കി എതിർപാർട്ടികൾക്കും വോട്ട് അസാധുവാക്കാനും സാധിക്കുമെന്നാണ് പോലീസുകാരുടെ പരാതി. വോട്ടെണ്ണൽ ദിനം രാവിലെ വരെ പോസ്റ്റൽ വോട്ടിന് സമയമുള്ളതിനാൽ ബാലറ്റുകൾ ശേഖരിക്കുന്നത് തുടരുകയാണ്. തപാൽ വോട്ടുകളിൽ ഇടപെടരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.